ഋഷഭന്തിന്റെ രാജകീയ തിരിച്ചുവരവും ഡൽഹി ക്യാപിറ്റൽസിന് തുണയാകുന്നില്ല. പഞ്ചാബ് കിങ്സിന് അവരുടെ തട്ടകത്തിൽ 4 വിക്കറ്റിന് പരാജയപ്പെട്ടുകൊണ്ടാണ് ക്യാമ്പയിൻ തുടക്കം കുറിച്ചിരിക്കുന്നത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നേടിയത് 174 റൺസാണ്. എന്നാൽ അവസാന ഓവറിലെ 2-ാം പന്തിൽ പഞ്ചാബ് കിങ്സ് വിജയം കാണുകയും ചെയ്തു. മനോഹരമായ തുടക്കമായിരുന്നില്ല ഡൽഹിയുടേത്. 20 റൺസ് നേടിയപ്പോൾ മിച്ചൽ മാർഷിനെയും തൊട്ടു പിന്നാലെ 21 റൺസ് നേടിയ ഡേവിഡ് വാർണറെ നഷ്ടപ്പെട്ടുകൊണ്ട് തുടങ്ങിയ ഡൽഹിക്ക് ഇടവേളകളിൽ വിക്കറ്റ് വീണു. എന്നാൽ അവസാന ഓവറിൽ തകർത്തടിച്ച അഭിഷേക് പൊറൽ ഒഴിച്ചാൽ മറ്റാർക്കും കാര്യമായ മത്സരത്തിലൊന്നും ചെയ്യാനുമായില്ല. ഇടയ്ക്ക് വന്ന ഷൈഹോപ്പ് പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പുറത്തായി. ഋഷഭ് പന്ത് നേടിയത് 18 റൺസ് മാത്രമാണ്. എന്തിനോ വേണ്ടി വന്ന റിക്കി ബോയും ട്രിസ്റ്റൻ സ്റ്റെപ്സും കാഴ്ചക്കാരായി മാത്രം മത്സരത്തിൽ നിന്നു. സുമിത് കുമാർ എന്ന ഓൾറൗണ്ടറെ എന്തിനാണ് ഇറക്കിയതെന്ന ചോദ്യം പോലും താരം ഉന്നയിച്ച മത്സരമായിരുന്നു അത്. മത്സരത്തിൽ ഇടവേളകളിൽ വിക്കറ്റ് എടുക്കാൻ പഞ്ചാബ് മറന്നില്ല. ഹർഷൽ പട്ടേലും അർഷദീപും 2 വിക്കറ്റ് നേടിയപ്പോൾ റബാഡയും രാഹുൽ ചഹറും മികച്ച രീതിയിൽ പിന്തുണച്ചു. അവസാന ഓവർ ഒഴികെ മറ്റൊന്നിനും ഡൽഹിക്കാർക്ക് കാര്യമായി സ്കോർ ചെയ്യാനായില്ല. അവസാന ഓവറിൽ മാത്രമാണ് അടിച്ചു കൂട്ടിയത്. മറുപടിക്കിറങ്ങിയ പഞ്ചാബിന് തുടക്കം തന്നെ 2 വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും പിന്നീട് മത്സരത്തിലേക്ക് കത്തിക്കേറുകയായിരുന്നു. 42 റൺസിന്റെ പ്രച്ചിമ്രൻ സാംകരൺ കൂട്ടുകെട്ട് മത്സരത്തിൽ നിർണായകമായി. പിന്നീട് വന്ന സാംകരൺ ലിവിംഗ്സ്റ്റൺ കൂട്ടുകെട്ടിന്റെ 67 റൺസാണ് മത്സരത്തിലെ വിജയ തുടിപ്പായത്. ഇശാന്ത് ശർമ്മ വിക്കറ്റ് നേടി മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും പരിക്കേറ്റ് ഗ്രൗണ്ടിൽ നിന്ന് പോയത് ഡൽഹിക്ക് ഏറ്റവും തിരിച്ചടിയായി. മാത്രമല്ല ആദ്യ ബാറ്റിംഗിലെ ബാറ്റിംഗ് പരാജയത്തിന് ക്ഷീണം മാറ്റാൻ അഭിഷേക് പൊറൽ ഇറങ്ങിയത് ഇമ്പാക്ട് സഭയാണ്. അതുകൊണ്ട് മുകേഷ് കുമാറിന്റെ ബെഞ്ചിലിരിക്കേണ്ടി വന്നു. അങ്ങനെ മത്സരത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ഡൽഹിക്ക് പ്രതികൂലമായപ്പോൾ പരാജയം അറിയേണ്ടി വന്നു. സാംകരൺ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ ലിവിൻസ്റ്റൺ 38 റൺസ് നേടി. പ്രച്ചിമ്രൻ 26 ശിഖർ ധവാൻ 22 റൺസുമാണ് നേടിയത്. പുതിയ സ്റ്റേഡിയത്തിലെ വമ്പൻ തുടക്കത്തിനാണ് പഞ്ചാബ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമ്പയിൻ അത്യുജ്വലമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടീം മത്സരം അവസാനിപ്പിച്ചത്.